അങ്ങനെ നമ്മൾ പെരിന്തൽമണ്ണ നിന്ന് പോകുന്ന സമയത്ത് പാണ്ടിക്കാടാണ് ഒരു മെയിൻ ജംഗ്ഷൻ. അപ്പോൾ ആ ജംഗ്ഷനിൽ നമ്മൾ സ്ട്രെയിറ്റ് തന്നെയാണ് പോകേണ്ടത്. വണ്ടൂർ വഴിയാണ് നമ്മൾ പോകേണ്ടത് നിലമ്പൂരിലേക്ക്. അപ്പോൾ നമ്മൾ സ്ട്രെയിറ്റ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മളുടെ അടുത്തൊരു മെയിൻ ജംഗ്ഷനാണ്, വണ്ടൂർ ജംഗ്ഷനാണിത്. ഇവിടെ നിന്നും നമുക്ക് പോകുമ്പോൾ ഒന്നും നോക്കേണ്ടതില്ല, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറേ റോഡുകൾ പോകേണ്ടത്. ജംഗ്ഷനിൽ നിന്നൊക്കെ നമ്മൾ സ്ട്രെയിറ്റ് തന്നെയാണ് പോകേണ്ടത്. ഇത് വണ്ടൂർ ജംഗ്ഷനിൽ നിന്ന് നേരെ സ്ട്രെയിറ്റ്. അങ്ങനെ നമ്മൾ നിലമ്പൂർ എത്തിയിട്ടുണ്ട്. നമ്മൾ പോണ വഴിക്ക് ചെറിയ മഴയൊക്കെ പെയ്തു കേട്ടോ, അതുകൊണ്ട് നിങ്ങൾക്ക് നല്ല അടിപൊളി കാഴ്ചകളൊക്കെ ഒരുക്കാൻ പറ്റി. കാരണം രണ്ട് സൈഡും കണ്ടോ നല്ല പച്ചപ്പ്, അതുപോലെ തന്നെ മഴയും കൂടി ഇഞ്ഞ് പെയ്തപ്പോൾ അതിൻ്റെ ഒരു ഒന്നും കൂടി ഒന്ന് മനോഹരമായിട്ടുണ്ട് കാഴ്ച. അപ്പോൾ നമ്മളിവിടെ എത്തും, ഏതാണ്ട് നിമിഷങ്ങൾ കൊണ്ട് നമ്മളിവിടെ എത്തും. ഇതാ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഇവിടെ വണ്ടിയൊക്കെ ഒന്ന് പാർക്ക് ചെയ്യാനുള്ള പാർക്കിങ്ങിലോട്ടൊക്കെ നോക്കിയിട്ട് അവിടെ ഒരു സ്ഥലം കിട്ടിയിട്ടുണ്ട്. അവിടെ ഒന്ന് പാർക്ക് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് പോയിട്ടുള്ള കാഴ്ചകളൊക്കെ കാണാം. ഈ കൊളോണ റിപ്പോർട്ട് നോർമൽ സമയത്ത് നമുക്ക് ഈ ചെക്ക് പോസ്റ്റ് വഴിയാണ് പോകേണ്ടത്. പക്ഷേ ഇപ്പോൾ തൂക്കുപാലം, അവിടെ വഴി തൂക്കുപാലം അവിടെ കംപ്ലൈൻ്റ് ആയതുകൊണ്ട് നമ്മളിപ്പോൾ പോകേണ്ടത് ഇതാ ഈ വഴിയാണ്. തിരിഞ്ഞ് ഇപ്പുറത്തെ സൈഡിലൂടെ ഈ വഴിയാണോ, ഈ വഴിയിലൂടെയാണ് നമ്മൾ ഇപ്പോൾ പോകേണ്ടത്. അത് തൂക്കുപാലം അവിടെ പ്രളയത്തിൽ പൊട്ടിപ്പോയതുകൊണ്ടാണ് നമുക്ക് പോകേണ്ടത്. അല്ലെങ്കിൽ ഈ വഴിക്ക് നമുക്ക് പോകേണ്ടത് സഞ്ചാരികൾക്ക് അനുവദിച്ച റോഡായിരുന്നില്ല. ഇത് തൂക്കുപാലം ഇല്ലാത്തതുകൊണ്ടാണ് ഇത് കൂടെ ഇപ്പോൾ അനുവദിച്ചിട്ടുള്ളത്. ഇതിപ്പോൾ നമ്മൾ കാടിനകത്ത് രണ്ട് ബിൽഡിങ് അങ്ങനെ കാണുന്നുണ്ട്. അത് എനിക്ക് തോന്നുന്നത് നമ്മളുടെ വന്യമൃഗങ്ങളൊക്കെ എന്തെങ്കിലും അറ്റാക്കിങ്ങും കാര്യങ്ങളൊക്കെ വന്ന് താൽക്കാലികം ഇപ്പോൾ വല്ല മയക്കുമടിയൊക്കെ വെച്ചിട്ട് താൽക്കാലികമായിട്ട് കൊണ്ടിടാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലമായിട്ടാണ് കാണുന്നത്. കാടിൻ്റെ ഉള്ളിലുള്ളതായതുകൊണ്ട് വ്യക്തതയില്ല. നല്ല രണ്ട് ഷെഡുകളുണ്ടോ മൃഗങ്ങൾക്കൊക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എന്തോ ഒരു ട്രീറ്റ്മെൻറ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലമായിട്ടാണ് കാണുന്നത്.
ഈ വഴി നേരെ ചെന്നെത്തുന്നത് ഒരു മനോഹരമായ നദിയുടെ തീരത്തേക്കാണ്. നമ്മൾ സാധാരണ കൊളോണി പോർട്ട് പോയി കഴിഞ്ഞാൽ, തൂക്കുപാലത്തിലൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഭാഗത്തേക്ക് വരാൻ അനുമതി ലഭിക്കാറില്ല. ഈ റൂട്ടിലാണ് നമുക്ക് വളരെ മനോഹരമായ ഒരു നദിയുടെ തീരത്തേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കാണുക, തൂക്കുപാലം വീണ് കിടക്കുന്നതുകൊണ്ട് അപ്പുറത്തുള്ള കാഴ്ചകൾ കാണാൻ സാധിക്കില്ല. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണാനും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. വീണ്ടും നല്ലൊരു മനോഹരമായ കാഴ്ച വരുന്നതായിരിക്കും. ബൈ.